പാച്ചീസ് ഫാം ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ പഴയ നമ്മുടെ നാട്ടിലായിരുന്നപ്പം നമ്മൾ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഫുഡാണ്. ഇവിടെ നമ്മൾ അധികം പേരും അങ്ങനെ എപ്പോഴും കഴിക്കാറില്ല. അത് അപ്പം ഞാൻ ആ ഫുഡ് നിങ്ങളെ ഒന്ന് കാണിക്കാം. അത് നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട പഴങ്കഞ്ഞിയാണ്. അപ്പം പഴങ്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം നമ്മുടെ പഴങ്കഞ്ഞിക്ക് വേണുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ദേണ്ട ഇത് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുറച്ച് നമ്മുടെ മട്ട, നമ്മുടെ ചുമന്ന കുത്തരിച്ചോറാണിത്. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ദേണ്ട വെള്ളമുണ്ട്. അപ്പം അത് പിന്നെ നമ്മൾ ഇന്നലെ വെച്ചതിൻ്റെ ബാക്കിയുള്ള ഒരു കുറച്ച് അയലക്കറിയുടെ ബാക്കിയാണ് ഇത്. അയല കറി വെച്ചതും അതാണ് ഈ ഇരിക്കുന്നത്. അപ്പം അതുണ്ട്. പിന്നെ നമുക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് ചക്കയാണ്. ചക്ക വേവിച്ചത്, ചക്ക വേവിച്ചതോ കപ്പ വേവിച്ചതോ ഉണ്ടെങ്കിൽ അന്നേരം ഞാൻ പഴങ്കഞ്ഞി കുടിക്കും എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും. പിന്നെ ദേണ്ടേ നമ്മുടെ കാന്താരി മുളകാണ്. ഇത് നല്ല ഒന്നാം തരം നല്ല കാന്താരി മുളക്. പിന്നെ തൈര്, തൈര് നല്ലപോലെ കുറച്ച് തൈര്, ഒരു കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് കൂടി നിന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇച്ചിരി ഉപ്പിട്ടു. പിന്നെ നമ്മുടെ ചക്ക വേണ്ട ഇതിനകത്തോട്ടിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തൈര്, തൈരും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഇച്ചിരിയേറെ തൈരിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നല്ല അടിപൊളിയാണ്. എന്നിട്ട് നമ്മുടെ നല്ല സൂപ്പർ മീൻകറിയുടെ ചാറ് ദണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ട്, മീൻ്റെ കഷ്ണം ഒന്നും വേണമെന്നില്ല കേട്ടോ. മീൻ്റെ കഷ്ണം വേണമെങ്കിൽ നമുക്ക് പിന്നെടുക്കാമേ. മീൻ്റെ കഷ്ണം ഞാൻ ദേണ്ടേ ഒരു കഷ്ണം എടുത്ത് ഞാൻ ദേണ്ട ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. അത് അതിനകത്തിട്ടാൽ പിന്നെ നമുക്ക് മുള്ളൊക്കെ മാറ്റാൻ പ്രയാസമാണല്ലോ. അപ്പം നല്ലൊരു മീൻ്റെ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ നല്ല ഒന്നാം തരം കാന്താരി മുളക് ഇങ്ങോട്ടൊന്ന് എടുത്തിട്ട് ഇതിനകത്തോട്ടൊന്ന് ഞെരിടണം. ഇങ്ങനെ ഒന്ന് ഞെരിടി ഒന്നൊന്നും പോരാ കേട്ടോ, ഒരു നാലഞ്ച് കാന്താരി മുളക് എടുത്ത് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഞെരിടി പിടിപ്പിച്ചിട്ട്. നല്ല പഴുത്തതാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാനൊരു മൂന്നെണ്ണം ഇട്ടു, ഒരു നാലെണ്ണം ഇപ്പം തൽക്കാലം. പിന്നെ മീൻകറിക്ക് നല്ല എരിയുണ്ടല്ലോ അത് കാരണം. എന്നിട്ട് നമ്മൾ ഇതിങ്ങനൊന്ന് കായും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി ഇച്ചിരി കൂടെ ചാറൊഴിച്ചാൽ നല്ല രസമായിരിക്കും. അപ്പം ഞാൻ ഇച്ചിരി കൂടെ ചാറൊഴിക്കട്ടെ. മീൻ ചാറ് തണ്ട് നല്ലപോലെ അങ്ങോട്ട് ഒഴിക്കണം. ഈ അയലമീൻ ആയതുകൊണ്ട് ഇച്ചിരി മുള്ളൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് മുള്ളൊന്ന് മാറ്റി വേണ്ട ഇങ്ങനെ അങ്ങോട്ടൊന്ന് ചക്കയും തൈരും മീൻചാറും എല്ലാം കൂടെ അങ്ങോട്ടിട്ട് ഇളക്കി നമ്മുടെ സൂപ്പറായിട്ടുള്ള പഴങ്കഞ്ഞി ദേണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. മിക്സ് ചെയ്തെടുത്തിട്ട് ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കും. നോക്കിയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കും. സാധാരണ വെക്കുമ്പം ഇത് പഴങ്കഞ്ഞി കുടിക്കുമ്പോൾ എല്ലാവരും ഓരോ ബൈറ്റ് വന്ന് എടുക്കുന്നതാണേ. അപ്പം ഞാനൊന്ന് നോക്കട്ടെ ആരെങ്കിലും ആവശ്യക്കാരുണ്ടോ എന്ന്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇത് മൊത്തം കഴിക്കും. അപ്പം നമ്മുടെ പഴങ്കഞ്ഞി ഇവിടെ നല്ലത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല നമ്മുടെ മീനേലൊരു കഷ്ണം എടുത്തു. പിന്നെ നമുക്ക് വേണ്ടേ എനിക്കിവിടെ ഒരു വേറൊരു സ്പെഷ്യൽ സാധനം കൂടെ ഉണ്ട്. നമ്മുടെ ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ട്. ഉണക്കമീൻ വറുത്തത് ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റിയാണ്. അപ്പം ഞാൻ ഇച്ചിരി ഉണക്കമീനും കൂടി ഇതിനകത്തോട്ട് എടുത്ത് വെച്ചു. എന്നിട്ട് ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് കഴിച്ച് തീരട്ടെ. ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. അപ്പം ഞാൻ എൻ്റെ പഴങ്കഞ്ഞി ഇനിയും കുറച്ചുകൂടി ഇരിപ്പുണ്ട്. ഞാനതൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് കഴിച്ച് തീർക്കട്ടെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പഴങ്കഞ്ഞി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്ത് കൂട്ടാനുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇപ്പം ഇത്രയും മാത്രം, ഇതിപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ഒരെണ്ണം കാണിച്ചതേ ഉള്ളൂ. അപ്പം വേറെ ലെഫ്റ്റ് ഓവർ കൂട്ടാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ആ ബെൽ ബട്ടനൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇനിയൊരു വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.